ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൂപ്പർ വാല്യൂ അപ്ലയൻസസ്. ചേലക്കര അഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിലും SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. OBC കോൺഗ്രസ് ജില്ലാ ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ചേലക്കര അഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗവും OBC കോൺഗ്രസ് ജില്ലാ ചെയർമാനുമായ ടി ഗോപാലകൃഷ്ണൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും ഇന്ന് വളർന്നു വരുന്ന തലമുറ തലതിരിഞ്ഞു പോകുന്ന ചില പ്രവണതകൾ നമ്മുടെ രാജ്യത്ത് കണ്ടുവരുന്നുണ്ട്. അതുപോലെ അതിന് കാരണം, പ്രധാനപ്പെട്ട കാരണം, നിങ്ങളെ പോലെയുള്ള വിദ്യാർത്ഥികൾ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ്. ഈ രാജ്യത്തിൻ്റെ പ്രതീക്ഷ നിങ്ങളിലാണ്. ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളാവുമ്പോൾ ജീവിത വിജയം കൈവരിക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ വീട് അറിയണം, അയൽവാസിയെ അറിയണം, നമ്മുടെ നാടറിയണം, നാട്ടുകാരെ അറിയണം. പക്ഷെ പലപ്പോഴും ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹിക്കായിരുന്ന ഒരാളാണ്. ആ 90-89 കാലഘട്ടങ്ങളിലൊക്കെ അന്ന് റിസൾട്ട് വരുമ്പോൾ ഞാൻ എപ്പോഴും TV, വളരെ അപൂർവമാണ് TV, എങ്കിലും TV-യും പത്രമൊക്കെ നോക്കും. വിജയിച്ചു വരുന്ന ഒന്നാം റാങ്കും രണ്ടാം റാങ്കും നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അന്ന് പത്രക്കാരും മന്ത്രിയും ഒക്കെ വന്ന് ചോദിക്കും, നിങ്ങൾ എന്താവാൻ ആഗ്രഹിക്കുന്നു? ഭൂരിഭാഗം കുട്ടികളും പറയും, ഡോക്ടറാവണം, എഞ്ചിനീയർ ആകണം എന്നാണ്. ഈ രണ്ട് ദൗത്യം ആണ് പലപ്പോഴും വിദ്യാർത്ഥി സമൂഹം പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഒരാളും നല്ലൊരു രാഷ്ട്രീയക്കാരനാകണം, എനിക്കൊരു MLA ആവണം, എനിക്കൊരു പഞ്ചായത്ത് മെമ്പറാവണം എന്ന് പറഞ്ഞിട്ടില്ല. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യം, ഇപ്പോൾ കോടതി തന്നെ, ഹൈക്കോടതി കഴിഞ്ഞ 2-3 ദിവസം പറഞ്ഞിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് BA ഡിഗ്രിക്കാരനും നല്ല കർഷകനായിക്കൂടെ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് കോടതിയിൽ 2-3 ദിവസം മുന്നേ ഉണ്ടായി. അതിന് കാരണം ഒരുപാട് സാമൂഹ്യമായ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കോടതിയുടെ നിരീക്ഷണം. നമ്മൾക്ക് വിജയിച്ചു വരുന്നവർക്ക് മുഴുവൻ ഗവൺമെൻറ് ഉദ്യോഗം, അതുപോലെ കളക്ടറാവണം, അങ്ങനെ വലിയ വലിയ ഉദ്യോഗം സ്വപ്നം കണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ കാണണം, ജീവിത വിജയം കൈവരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണം, ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണം, അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ നിങ്ങൾക്കുണ്ടാവണം. പക്ഷേ അതിനോടൊപ്പം തന്നെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവബോധമുണ്ടാവണം, ജനാധിപത്യത്തെക്കുറിച്ച് അവബോധമുണ്ടാവണം. അങ്ങനെ അവബോധമുണ്ടായാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അനീതിക്കെതിരെ, വർഗീയതക്കെതിരെ, വിഘടനവാദങ്ങൾക്കെതിരെ ഒക്കെ നിങ്ങളിൽ അഭിപ്രായം ഉയരണം. ഒന്നും 4 ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടതല്ല നിങ്ങളുടെ ഒന്നും ജീവിതം. അഞ്ചാം വാർഡ് മെമ്പർ ഗീത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ വാർഡ് മെമ്പർ വിനോദ് പന്തലാടി, 10 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 12 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളൊരു യാത്ര തുടങ്ങിയിരുന്നു. നിങ്ങളുടെ LKG ക്ലാസ് മുതൽ, അല്ലെങ്കിൽ LKG പഠിച്ചവരായിരിക്കും, LKG നിന്ന് തുടങ്ങിയവരായിരിക്കും ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും. അപ്പോൾ 10 വർഷം അല്ലെങ്കിൽ 12 വർഷം അല്ലെങ്കിൽ 14 വർഷം പ്ലസ് ടു കൂടി കൂട്ടും. അപ്പോൾ അന്ന് നിങ്ങളൊരു യാത്ര തുടങ്ങിയിരുന്നു. ഇന്ന് ആ യാത്ര ഒരു പ്രത്യേക ഘട്ടത്തിൽ, നിങ്ങളുടെ യാത്രയുടെ ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഇതുവരെ നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പുകളില്ലായിരുന്നു, ചോയ്സുകളില്ലായിരുന്നു. എന്ത് പഠിക്കണം, എന്താവണം എന്നുള്ള കാര്യത്തിലൊന്നും നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു പാഠ്യപദ്ധതിയല്ല നിലവിലുണ്ടായിരുന്നു. പക്ഷേ ഇനി മുതൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, നാളെ എന്ത് പഠിക്കണം, ഏത് വിഷയം പഠിക്കണം, അല്ലെങ്കിൽ ആരാവണം, എന്താവണം, നിങ്ങളുടെ എങ്ങനെ രൂപപ്പെടണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇനി മുതൽ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം. യൂത്ത് കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം സെക്രട്ടറി KU പ്രശാന്ത്, അഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MG ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. SSLC പ്ലസ് ടു പരീക്ഷകളെ എഴുതി വിജയിച്ച 51 കുട്ടികൾക്കാണ് അനുമോദനം നൽകിയത്. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.